ദിശയറിയാൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുടുംബത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുടുംബത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ഒരു കുടുംബം സ്വർഗമാക്കാൻ ദമ്പതികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചു വരും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന എഫക്റ്റീവ് പേരൻറ്റിംഗ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ദിനങ്ങളിൽ കുട്ടി കുറ്റവാളികളുടെ എണ്ണം പെരുകുക, നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന പല സംഭവ വികാസങ്ങൾ നമ്മൾ കാണാറുണ്ട്. കുട്ടികളാണോ, ഒരുപക്ഷെ കുട്ടികൾ വളർന്നുവരുന്ന സാഹചര്യങ്ങൾ കൂടി ഇതിന് ഒരു വഴി തെളിക്കുന്നില്ലേ? നാം ചിന്തിക്കണം. കുട്ടികളുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയാണ്. ഒരിക്കൽ ഏദൻസിന്റെ തെരുവീതിയിൽ കൂടി ചിന്തകനായ ഡയോജനസ് നടന്നു പോകുമ്പം അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ആ ഗ്രാമീണവാസികളെല്ലാം കൂടി ഒരു ഒരു കുട്ടിയെ വളരെ ഉപദ്രവിക്കുന്നു, മൃഗീയമായിട്ട് അവനെ അടിക്കുന്നു. അദ്ദേഹം ആ ചിന്തകൻ അടുത്ത് ചെന്നിട്ട് ഡയോജനസ് അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ കുഞ്ഞിനെ തല്ലുന്നത്? ഇങ്ങനെ മൃഗീയമായിട്ട് ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നെന്താ? അവർ പറഞ്ഞു, ഇവൻ ഒരു കുട്ടിയാണെങ്കിലും അവൻ ചെയ്ത തെറ്റ് വളരെ ഗുരുതരവുമാണ്. അദ്ദേഹം അവരോട് പറഞ്ഞു, അവൻ്റെ മാതാപിതാക്കന്മാരെ ശിക്ഷിക്കൂ, അവനെ വെറുതെ വിടും. അദ്ദേഹം പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു രഹസ്യ ഒളിഞ്ഞിരിപ്പുണ്ട്. ഏത് കുഞ്ഞും വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് അവൻ്റെ ജീവിതത്തെ മോൾഡപ്പ് ചെയ്യുന്നത്, അവൻ്റെ ജീവിതത്തെ അവൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ അവൻ്റെ മൂല്യബോധനത്തിലൊക്കെ നിലനിൽക്കുന്ന ശക്തമായി അവനെ സ്വാധീനിക്കുന്നതാണ് അവൻ്റെ കുടുംബം. കുടുംബം ഒരു സ്കൂളാണ്, നേഴ്സറിയാണ് എന്ന് നമുക്ക് പറയാം. മാതാപിതാക്കന്മാർ ഗുരുക്കന്മാർ. മാതാപിതാക്കന്മാർ ലഭിക്കുന്ന മൂല്യബോധനമാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ അവനെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അവനെ സ്വാധീനിക്കുന്നത്. അവൻ്റെ കുടുംബമാണ് അവനെ സ്വാധീനിക്കുന്നത്. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസിക് ഫാക്ടേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഫാമിലി, സെക്കൻഡ് എൻവയോൺമെൻറ്റ്, അവൻ വളർന്നു വരുന്ന അവൻ്റെ കുടുംബം, കുടുംബ പശ്ചാത്തലം, അവൻ്റെ മാതാപിതാക്കന്മാർ, അവനെ വളർത്തുന്ന സാഹചര്യങ്ങൾ, അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങളെല്ലാം അവൻ്റെ സ്വഭാവ രൂപീകരണത്തെ ആ കുഞ്ഞിനെ വളരെ സ്വാധീനിക്കും. അതാണ് ഡയോജനീസ് അർത്ഥമാക്കിയത്. ഒരിക്കൽ രാജാവ് ലിയോനാർഡ് ഡാവിഞ്ചിയെ അരികിൽ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, യേശു ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ ചിത്രം പകർത്താൻ, ഛായാചിത്രം വരയ്ക്കാൻ അദ്ദേഹത്തിന് ഒരു നിയോഗം നൽകി. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ ശിരസ വഹിക്കുന്നു, പക്ഷേ എനിക്ക് ഓരോ കഥാപാത്രങ്ങളെയും ഈ ക്യാൻവാസിൽ പകർത്താൻ അതിനനുയോജ്യരായ കഥാപാത്രങ്ങളെ എനിക്ക് ആവശ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ രാജ്യത്തിലെ പ്രജകളിൽ ആരെയും താങ്കൾക്ക് അതിനനുയോജ്യരെ തനിക്ക് തിരഞ്ഞെടുക്കാം, അതിനുള്ള അനുവാദം പെർമിഷൻ പ്രസിദ്ധ ചിത്രകാരനായ ലിയോനാർഡ് ഡാവിഞ്ചിക്ക് രാജാവ് നൽകാനിടയായി. അദ്ദേഹം വിജയകരമായിട്ട് ചിത്രം പൂർത്തീകരിക്കാൻ ആരംഭിച്ചു. യേശു കർത്താവിൻ്റെ രൂപം അദ്ദേഹം ഭംഗിയായി വരച്ച് ക്യാൻവാസിൽ പകർത്താനിടയായി. അതിനാവശ്യമുള്ള എല്ലാ അനുയോജ്യരായ ആൾക്കാരെ എല്ലാം തനിക്ക് ലഭ്യമായി. പത്രോസിനെ, അന്ത്രയോസിനെ, യാക്കോബിനെ, യോഹന്നാനെ എല്ലാം ആ ക്യാൻവാസിൽ പകർത്തി. അങ്ങനെ യേശുവിനെയും 11 ശിഷ്യന്മാരെയും ക്യാൻവാസിൽ പകർത്താനിടയായി. അത് അവസാനത്തെ ആളായ അല്ലെ പകർത്തേണ്ട ആളായ യൂദായെ മാത്രം ലഭിച്ചില്ല. അദ്ദേഹം പല ഒരു രാജ്യത്തൊക്കെ ഇങ്ങനെ പരതി നോക്കി. അദ്ദേഹത്തിൻ്റെ ചിത്രകാരനായ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പല വ്യക്തിത്വങ്ങളിലേക്കും പരതിയെങ്കിലും അങ്ങനെ ഒരാളെ കിട്ടിയില്ല. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, രാജാവേ, എൻ്റെ ഈ ചിത്രരചന പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഞാൻ ചിന്തിക്കുന്ന പോലെ ഈ ചിത്രരചന പൂർത്തിയാക്കാൻ യൂദ എന്നൊരാളെ എനിക്ക് കിട്ടുന്നില്ല. രാജാവ് പറഞ്ഞു, താങ്കൾ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, എൻ്റെ ഈ ജയിലിനുള്ളിൽ ഈ കാരാഗ്രഹത്തിൻ്റെ തടവറയ്ക്കുള്ളിൽ ഒന്ന് പരത്തി നോക്കൂ, താങ്കൾക്ക് കിട്ടാതിരിക്കില്ല. രാജാവ് പറഞ്ഞതനുസരിച്ച് ലിയോണാർഡ് ഡാവിഞ്ചി ഈ തൻ്റെ രാജാവിൻ്റെ കാരാഗ്രഹത്തിൽ കുറ്റവാളിയെ പാർപ്പിച്ചിരിക്കുന്നിടത്ത് പരതി നോക്കി. അങ്ങ് ഒരു അകത്തെ ഉൾമുറിയിൽ തന്നെ ഒരു സെല്ലിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ താൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന അതേപോലൊരു കഥാപാത്രത്തെ തനിക്ക് ലഭ്യമായി. രൗദ്രഭാവം, തിങ്ങുന്ന മുഖഭാവം, പാറിപ്പറക്കുന്ന മുടി, കണ്ണുകളിലാകട്ടെ ക്രൂരത തിങ്ങി നിൽക്കുന്ന പോലെ, ചതിയും വഞ്ചനയും എല്ലാം മുഖത്ത് നെള്ളിക്കുന്ന ഒരു മുഖഭാവത്തെ യൂദാസ്, തൻ്റെ മനസ്സിലുണ്ടായ യൂദാസിനെ പോലെ ഒരു വ്യക്തിത്വത്തെ ഡാവിഞ്ചിക്ക് കണ്ടുകിട്ടാനിടെ ഡാവിഞ്ചി സന്തോഷവാനായി. തൻ്റെ ചിത്രരചന തനിക്ക് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാമല്ലോ എന്നുള്ള ആഗ്രഹത്തോടെ ഡാവിഞ്ചി രാജാവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് രാജാവ് രാജകിങ്കരന്മാർ ആ മനുഷ്യനെ, ആ യൂദായ്ക്ക് പകരം ആ ജയിലിൽ കണ്ടെത്തിയ വ്യക്തിയെ ഡാവിഞ്ചിയുടെ സ്റ്റുഡിയോയിൽ തൻ്റെ ചിത്രരചനയ്ക്ക് വേണ്ടി തൻ്റെ മുൻപിൽ കൊണ്ടിരുത്താനിടയായി. അദ്ദേഹം ചെയ്തു വരുന്ന പോലെ ബ്രഷ് എടുത്ത് ക്യാൻവാസിലേക്ക് ആ രൂപം പകർത്താൻ ആരംഭിച്ചു. പെട്ടെന്നാണ് അദ്ദേഹം ഒരു തേങ്ങൽ കേൾക്കുക. അദ്ദേഹം പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ദാ കരയുന്ന
കവിളിത്തടങ്ങൾ കൂടി കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്ന ആ മനുഷ്യനെ അദ്ദേഹം കണ്ടു. അദ്ദേഹം ഡാവിഞ്ചി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കൾക്ക് അറിയുന്നത്? ചിത്രരചനയിൽ താങ്കളുടെ രൂപം പകർത്തത് താങ്കൾക്ക് ഇഷ്ടമില്ലേ? താങ്കളുടെ അനുവാദത്തോടെയാണല്ലോ ഞാൻ ഇവിടെയൊക്കെ താങ്കളെ ക്ഷണിച്ചത്. താങ്കൾക്ക് ഇത് ഇഷ്ടമില്ലേ? എന്താണ് താങ്കൾക്ക് അറിയുന്നത്? എന്തുപറ്റി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ്റെ തോളിൽ മൃദുലമായി സ്നേഹപൂർവ്വം ഡാവിഞ്ചി തലോടി. അദ്ദേഹം പൊട്ടിക്കരഞ്ഞോണ്ട് ചോദിച്ചു, താങ്കൾ എന്നെ ഓർക്കുന്നോ? ഡാവിഞ്ചി സാർ താങ്കൾ എന്നെ ഓർക്കുന്നോ? പക്ഷേ ഞാൻ താങ്കളെ ഓർക്കുന്നു. ഇതുപോലൊരു ചിത്രരചനയ്ക്ക് ഉണ്ണിയേശുവിനെ പകർത്താൻ വേണ്ടി താങ്കളുടെ മുൻപിൽ ഞാൻ ഇരുന്നു എന്ന ഒരു രംഗം ഞാനിപ്പോൾ ഓർക്കുന്നു. ഡാവിഞ്ചി ഗതകാല സ്മരണകളിലേക്ക് തൻ്റെ ഹൃദയം ഓടിപ്പോകാനിടയായി. ഡാവിഞ്ചി ചിന്തിച്ചു, ശരിയാണല്ലോ, ഉണ്ണിയേശുവിനെ ഞാൻ പകർത്തിയത്. ആ കൊച്ചു ബാലനെ പെട്ടെന്ന് ഡാവിഞ്ചി ഓർത്തു. നിഷ്കളങ്കമായ മുഖം, സുന്ദര വദനമുള്ള ആ കൊച്ചു പൈതലിനെ ഡാവിഞ്ചിയുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തി. ഡാവിഞ്ചി അത്ഭുതപരവന്തനായി. ആ മനുഷ്യൻ തൻ്റെ കഥകൾ പറവാനിടയായി. ഈ സമൂഹവും എൻ്റെ കുടുംബവും എൻ്റെ ചുറ്റുപാടിലൊക്കെ ആ ഉണ്ണിയേശു എന്ന് പറഞ്ഞ നിഷ്കളങ്ക ബാല്യത്തിൽ നിന്ന് ഈ യൂദായുടെ ഈ ഇത്രയും ജീവിതത്തിൻ്റെ ഈ കൂർത്തുമൂർത്ത അനുഭവങ്ങളിലേക്ക്, ഈ കുറ്റവാളി എന്നുള്ള ഒരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചതിന് പിന്നിൽ എൻ്റെ കുടുംബത്തിനും എൻ്റെ ചുറ്റുപാടുകൾക്കും എൻ്റെ സമൂഹത്തിനൊക്കെ വലിയൊരു സ്ഥാനമുണ്ട്. അവരാണ് എന്നെ ഈ കുറ്റവാളിയാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഡാവിഞ്ചി ഭയപ്പെട്ട് തകർന്നുപോയി. കാരണം അദ്ദേഹത്തിൽ ഉണ്ടായ വ്യതിയാനം, ഉണ്ണിയേശുവിൽ നിന്ന് യൂദ എന്ന കുറ്റവാളിയിലേക്കുള്ള കാലത്തിൻ്റെ വ്യതിയാനങ്ങൾ ഓർത്ത് ഡാവിഞ്ചി വളരെ വിഷാദമൂകനായി തീർന്നു. പ്രിയരെ, ഇങ്ങനെയുള്ള വ്യക്തി അനുഭവങ്ങൾ നാം ജീവിതത്തിൽ പലരുടെയും കേൾക്കാറുണ്ട്. നല്ല ജീവിതാനുഭവങ്ങളിൽ നിന്ന് കുപ്പുകുത്തുന്ന അനുഭവങ്ങളിലേക്ക്, പാപത്തിൻ്റെ ആഴങ്ങളിലേക്ക്, തിന്മയുടെ ആഴങ്ങളിലേക്ക് കടന്നുപോയ അനേകരെ കുറിച്ച് നാം കേൾക്കാറുണ്ട്. ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ നല്ല ഒരു തുടക്കമാകാം, പക്ഷേ വല്ലാത്തൊരു അവസാനം, വല്ലാത്തൊരൊടുക്കം. എന്താ അവർ കടന്നു വന്ന ജീവിത പാതകൾ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, അവരുടെ സാഹചര്യങ്ങൾ, സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത സാഹചര്യങ്ങൾ ഒക്കെയാകാം അവരുടെ ജീവിതത്തിൻ്റെ പിൽക്കാല ചരിത്രം നാം പറഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കുഞ്ഞു കുട്ടിയുടെ ജീവിതം, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ബാല്യമെന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു തൈച്ചടി പോലെ. ആ തൈച്ചടിക്ക് വളരാൻ, വളർന്ന പന്തലിക്കുവാൻ എന്തെല്ലാം ആവശ്യമാണ്? നല്ല മണ്ണ് ആവശ്യമാണ്. പിന്നെന്താ, വെള്ളവും വളവും മഞ്ഞും സൂര്യപ്രകാശവും ഒക്കെ കാലാകാലങ്ങൾ അതിനാവശ്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ ഒരു ചെടി അത് വളർന്ന് പന്തലിക്കത്തുള്ളൂ, പൂവിടത്തുള്ളൂ. എന്നാൽ അതിനെ, അല്ലെങ്കിൽ ഇതൊന്നും ലഭ്യമായില്ലെങ്കിൽ, വളരാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ലഭ്യമായില്ലെങ്കിൽ, ആ കൊച്ചു ചെടി അതിന് മുളയിലെ നാമ്പ് വാടിക്കരിഞ്ഞ് അതില്ലാതാണ്. അതുപോലെയാണ് ഒരു കുഞ്ഞിൻ്റെ ബാല്യം. ഒരു കുഞ്ഞ് ജനിച്ച് അവൻ വളർത്തപ്പെടുമ്പോൾ നല്ലൊരു സാഹചര്യം കിട്ടിയില്ലെങ്കിൽ, നല്ലൊരു കുടുംബം അവന് കിട്ടിയില്ലെങ്കിൽ, സ്നേഹം അവന് ലഭിച്ചില്ലെങ്കിൽ, അവനെ നന്നായി കെയർ ചെയ്യുന്ന മാതാപിതാക്കന്മാരെ ലഭ്യമായില്ലെങ്കിൽ, അങ്ങനൊരു കുടുംബം ലഭ്യമായില്ലെങ്കിൽ, അവൻ്റെ ജീവിതവും നാം ഇപ്പം കണ്ടതുപോലെ ഉണ്ണിയേശുവിൽ നിന്ന് യൂദായുടെ തകർച്ച പോലെയുള്ള തകർച്ചയിലേക്ക് അനേക കുരുന്നുകളെ കൊണ്ടെത്തിക്കാറുണ്ട്. അതിന് നാം അവരെ പഴിപടഞ്ഞിട്ട് കാര്യമില്ല. അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അവർ വളർന്നു വരുന്ന സമൂഹങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാർ, നാം ഒക്കെയാണ് അതിന് കാരണക്കാർ. പേരൻറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാല് ശൈലിയിലുള്ള, നാല് തരത്തിലുള്ള പേരൻറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് നാം കേൾക്കാറുണ്ട്. ഒന്ന്, അതോറിറ്റേറിയൻ പേരൻറ്റിങ്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, സ്വേച്ഛാധികരമായ നിലകളിൽ ഉള്ള ഒരു പേരൻറ്റിങ് ശൈലി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ഈ കുടുംബത്തിലുള്ള എല്ലാവരും അനുസരിക്കണം. ഞാൻ പറയുന്നതാണ് ശരി. ഞാൻ പറയുന്നത് പോലെ കുഞ്ഞുങ്ങൾ അനുസരിക്കണം. അവർക്കവിടെ അവരുടെ പ്രത്യേക, അവരുടെ എന്തെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ ഒരു സ്ഥലമില്ല, അല്ലെങ്കിൽ അവർക്കൊരു സ്പേസ് ആ വീട്ടിലില്ല. അങ്ങനെയുള്ള ഒരു ശൈലിയാണ് അതോറിറ്റേറിയൻ പേരൻറ്റിങ് എന്ന് പറയും. അവിടെ മാതാപിതാക്കന്മാർ പറയുന്നത് കുഞ്ഞുങ്ങൾ കേൾക്കും. അവർക്ക് യാതൊരു വികാരങ്ങൾ പങ്കുവെക്കാനുള്ള വൈകാരിക സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥ. അവിടെ കഠിനമായ ശിക്ഷയായിരിക്കും ഒരുപക്ഷെ നൽകുന്നത് എല്ലാ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കും. കുഞ്ഞുങ്ങളുടെ കൊച്ചു കൊച്ച് ബാലിശമായ അവരുടെ സ്വഭാവങ്ങൾക്കും എല്ലാം ക്രൂരമായ ശിക്ഷാ നടപടികളായിരിക്കും. ശിക്ഷണങ്ങൾ കഠിനമായ ശിക്ഷണങ്ങളായിരിക്കും. അവർ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ വളർന്നു വരുന്നതുകൊണ്ട് അതവരുടെ കുടുംബജീവിതത്തെ പോലും സ്വാധീനിക്കും. സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അവർക്കതിന് കഴിയാതെ വരും. ജീവിതത്തിൻ്റെ നിർണായക വേളകളിൽ അവർ തളർന്നു പോകും. സ്വന്തം കാലിൽ നിൽപ്പാൻ അവർ പ്രാപ്തരൽ. അങ്ങനത്തെ ഒരു ഈ ശൈലിയുടെ ഒരു ഫോൾട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് പെർമിസീവ് പേരൻറ്റിങ്. എന്താ പെർമിസീവ് പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ,
കുഞ്ഞുങ്ങളുടെ താളത്തിനൊത്ത് തുള്ളുന്ന മാതാപിതാക്കന്മാർ. കുഞ്ഞിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം, കുഞ്ഞെന്തോ പറയുന്നു അതാണ് ആ വീട്ടിൽ നടക്കുന്നത്. പ്രത്യേകമായ ഡിസിപ്ലിൻ ഒന്നും ആ കുടുംബത്തിലില്ല. കുഞ്ഞുങ്ങളാണ് ആ വീട്ടിലെ രാജാക്കന്മാർ. അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും അല്ലെ ആ ശൈലിക്കും ഒരു ഫോൾട്ട് ഉണ്ട്. എന്താണ് ആ ശൈലിയിലെ ഫോൾട്ട്? ആ കുഞ്ഞ് വീട്ടിലെ രാജാവ്. അവൻ സമൂഹത്തിൽ ഇടപെടുമ്പോൾ, സ്കൂളിൽ ചെല്ലുമ്പോൾ മറ്റുള്ള സമപ്രായക്കാരായ കുഞ്ഞുങ്ങളുമായി ഇടപഴകേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അവൻ അവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കത്തേയില്ല. ഞാൻ രാജാവാണ്, എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണം. അങ്ങനെ മറ്റുള്ളവരോട് അവന് സഹകരിക്കാൻ പറ്റത്തില്ല. സ്കൂളിലെ ഡിസിപ്ലിൻ വരുമ്പം അവൻ ഇറിറ്റേറ്റഡ് ആകും. മറ്റ് കളിക്കളത്തിൽ അവൻ ഇറിറ്റേറ്റഡ് ആകും. അവൻ പറയുന്നത് മാത്രം മറ്റുള്ളവർ വിലമതിക്കണം, കേൾക്കണമെന്നൊരു ചിന്താഗതിയിൽ വളർന്നു വരുന്ന കുഞ്ഞ്, അതും വളരെ ഫോൾട്ടാണ്. അങ്ങനെ ഒരു വളർച്ചയും ജീവിതത്തിലെ എല്ലാ ശൈലികളിലും അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ തളർന്നു പോകാൻ ഇടയുണ്ട്. കുടുംബജീവിതവും തകർന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം പങ്കാളിയെ വിലമതിക്കാനോ പങ്കാളിയുടെ അഭിപ്രായത്തെ വിലമതിക്കാനോ അഭിപ്രായത്തിൻ്റെ സ്ഥാനം കൊടുക്കാനോ ഒന്നും അങ്ങനെയുള്ള ആ പേരൻറ്റിങ് സ്റ്റൈലിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് സാധ്യമല്ല. വീട്ടിലെ രാജാവ് അവൻ നാട്ടിലെ രാജാവായിട്ട് അവൻ തീരും. അവന് പരാജയങ്ങളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എപ്പോഴും അവൻ മുമ്പിൽ നിൽക്കണം എന്നൊരു ചിന്താഗതിയിൽ ആ കുഞ്ഞ് വളർത്തപ്പെടും. അതും ഒരു നല്ല ശൈലിയല്ല. മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അൺഇൻവോൾവ്ഡ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്താ? മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ തന്നെ വളർന്നോളും, കുട്ടിയല്ലേ, അവരെങ്ങനെങ്കിലും വളർന്നോളും. ഒരു നിലകളിലുള്ള ശിക്ഷണവും ആ കുടുംബത്തില്ല, ഒരു അനുശാസനവുമില്ല. കുഞ്ഞുങ്ങൾക്ക് പുറകിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ശാസനകൾ അവിടെയില്ല. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ബോധിക്കാം. കുഞ്ഞെവിടെയാണെന്ന് അന്വേഷിക്കാറില്ല. കുഞ്ഞിൻ്റെ പഠനത്തെക്കുറിച്ച് അന്വേഷിക്കാറില്ല. കുഞ്ഞിന് ഒരു കാര്യങ്ങളിലും അത് ഒരുപക്ഷെ അത് മാതാപിതാക്കന്മാർ അറിഞ്ഞുകൊണ്ടായിരിക്കേയില്ല. അവരുടെ വർക്ക് ലോഡ് കൊണ്ടോ, രണ്ട് ചിലപ്പോൾ പേരൻസ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അതുകൊണ്ടാകാം. അല്ലെങ്കിൽ ഒരു തകർന്ന ഒരു ബ്രോക്കൺ ഫാമിലി ആയിരിക്കാം ആ കുട്ടിയുടെ പുറകിലുള്ളത്. അപ്പം ആ ഒരു ബ്രോക്കൺ ഫാമിലിയുടെ ശൈലിയിൽ ആകുന്നുകൊണ്ട് അവരുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പോലും, അല്ലെങ്കിൽ പങ്കുവെക്കാൻ ഒരു പങ്കാളിയൊന്നുമില്ല. അപ്പം ആ ഒരു ജീവിത ശൈലി തുടരുന്ന ഒരു ഭവനത്തിലും ആ കുഞ്ഞിന് ഒരിക്കലും ഒരു നല്ല രീതിയിൽ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ കഴിയത്തില്ല. ആ കുഞ്ഞിൻ്റെ പേരൻറ്റിങ്ങിന് അതിൻ്റേതായ ഫോൾട്ട് നമുക്ക് കാണാൻ കഴിയും. ആ കുഞ്ഞും തനിക്ക് ബോധിച്ച പോലെ വളർന്നു വരും. അവനെയും ശിക്ഷണം ചെയ്യാൻ ആരുമില്ല. ഇനി നമുക്ക് ഏറ്റവും അനുകരണീയമായ ഒരു ശൈലി നമുക്ക് കാണാൻ പറ്റും, അതോറിറ്റേറിയൻ പേരൻറ്റിങ്, ആധികാരികമായ പേരൻറ്റിങ് ശൈലി. ആ ശൈലിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളാകട്ടെ വളരെ നല്ല നിലകളിൽ വളരുകയും സമൂഹത്തിൽ ഉത്തമ പൗരന്മാരായി തീരുകയും ചെയ്യാറുണ്ട്. ഞാൻ അൺഇൻവോൾവ്ഡ് പേരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എന്നെ നൊമ്പരപ്പെടുത്തിയ ചില ഓർമ്മകൾ ഇങ്ങനെ കടന്നു വന്നു. ഈ റീസെൻ്റ് ടൈമിൽ തന്നെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. പരിചിതയായ പെൺകുട്ടിയുടെ വീഡിയോ ആയതുകൊണ്ട് ഒരു സ്നേഹിതൻ ഷെയർ ചെയ്ത, അതിനകത്ത് ആ കുഞ്ഞ് ഒരു ടി വി ഷോയിൽ ഒരു കുഞ്ഞിൻ്റെ ഒരു നമുക്ക് പരിചയമുള്ള ഒരു കുഞ്ഞു ടി വി ഷോയിൽ വന്നു. ആ കുഞ്ഞിനെ അവതാരകൻ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായി കാണാൻ പറ്റും. അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞിട്ടില്ല നൊമ്പര കഥകൾ എന്നെ വല്ലാതെ ഭാരപ്പെടുത്തി, എൻ്റെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തി. നമ്മുടെ ഒരു വിശ്വാസ കുടുംബത്തിലുള്ളൊരു കുഞ്ഞായതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാനിടയായി. ഒരു ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ വളർത്തപ്പെട്ടൊരു കുഞ്ഞ്, നല്ല ഒരു അടിസ്ഥാന നിലകളിലൊക്കെ വളർന്നു വന്നെങ്കിലും ആ കുഞ്ഞിൻ്റെ കുടുംബം ഒരു തകർന്ന കുടുംബമായി. ആ കുഞ്ഞു തന്നെ പറയുക, ഞാൻ സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ വളരെ വിങ്ങലുകൾ എനിക്കുണ്ടായി. കാരണം എൻ്റെ കുടുംബം, എൻ്റെ പേരൻസ് തകർന്നൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. എനിക്ക് പേരൻസിൻ്റെ ഒരു ഫോട്ടോ പോലും എനിക്ക് കാണാനില്ല. അതുപോലെ അവർ തമ്മിൽ വൈരാഗ്യ ബദ്ധ ശത്രുക്കളായി. ആ കുഞ്ഞു പറയുക, കുഞ്ഞുകാലങ്ങളൊന്നും എനിക്കത് വലിയ നൊമ്പരമായി തോന്നിയില്ല. പക്ഷേ ടീനേജിലേക്ക് ഞാൻ വന്നപ്പോൾ എനിക്കത് നൊമ്പരമായി തോന്നി. പല രാത്രികളിലും ഞാൻ എൻ്റെ തലയിണയിൽ തലയമർത്തി വെച്ച് ഏങ്ങി ഏങ്ങി കരഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വാന്തനിപ്പിക്കാൻ എനിക്കാരുമില്ല. ഒരു വലിയ സമ്പന്ന കുടുംബത്തിലെ കുഞ്ഞ്, ആഡംബരങ്ങളുടെ നടുവിൽ വളർന്നു വരുന്ന ഒരു കുഞ്ഞ്. പക്ഷെങ്കിൽ ആ കുഞ്ഞിന് സ്നേഹം കിട്ടാതെ, ലാക്ക് ഓഫ് ലവ്, സ്നേഹം കിട്ടാതെ ആ കുഞ്ഞ് വളർന്നു വന്നു. അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് ആ കുഞ്ഞു തന്നെ പറഞ്ഞു. അത് പ്ലസ് വണ്ണിലേക്ക് പോയപ്പോൾ അതിനെ ശരിക്കൊരു രക്ഷാകർത്തൃത്വത്തിലേക്ക് നടത്താൻ ആരുമില്ലാഞ്ഞതുകൊണ്ട്, ഒരു രക്ഷാകർത്താവ് അതിൻ്റെ പിറകിൽ ഇല്ലാഞ്ഞതുകൊണ്ട്, സ്നേഹം പങ്കുവെക്കാൻ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ചെയ്യാൻ ആരുമില്ലാഞ്ഞതുകൊണ്ട് ആ കുഞ്ഞു ബോധിച്ചതുപോലെ തനിക്ക് ഉത്തമമെന്ന് തോന്നുന്നത് ആ കൊച്ചു പ്രായത്തിൽ തിരഞ്ഞെടുത്ത് അവൾ മുൻപിലോട്ട് പോയി. ചില റിലേഷൻ അവൾ പെട്ടുപോകാനിടയായി. പക്ഷേ അവൾക്ക് കാലം തെളിയിച്ചു കൊടുത്തു അതെല്ലാം ചതിക്കുഴികളാണ്. ദൈവത്തിൻ്റെ കൃപയാൽ അതിൽ നിന്നൊക്കെ അവൾ രക്ഷപ്പെട്ടു. നിഷ്കളങ്കയായ നിർമ്മലയായ ഒരു കുഞ്ഞ്.
കുഞ്ഞിനെ. പക്ഷേ ആ കുഞ്ഞ് തൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ പങ്കുവെക്കുന്നത് കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നി. കുഞ്ഞു പറഞ്ഞു, അതിലേക്ക് ആ പ്രണയത്തിലേക്ക് ചാഞ്ഞുപോവാൻ ഇടയായത് എന്താ കാര്യം? സ്നേഹിക്കാൻ ആരുമില്ല, സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയമായിരുന്നു എനിക്കുള്ളത്. അതുകൊണ്ട് സ്നേഹം കിട്ടിയിടത്തേക്ക് ഒരു ഒരു ചെടി സൂര്യപ്രകാശത്തിലേക്ക് ചാഞ്ഞു പോകുന്നത് പോലെ സ്നേഹത്തിന് വേണ്ടി ചാഞ്ഞ് ഞാൻ അവിടേക്ക് പോയി. പക്ഷേ എനിക്ക് ചതിക്കുഴികളാണ് അവിടെയൊക്കെ, അല്ലെങ്കിൽ അവിടെയൊക്കെ എനിക്ക് ലഭിച്ചു വന്നത് ചതികൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്രയോ എത്രയോ നൊമ്പരത്തിൻ്റെ കഥകൾ നാം കേൾക്കാറുണ്ട്. എന്താ കാര്യം? സ്നേഹം നിഷേധിക്കപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ കാരണം മാതാപിതാക്കന്മാരുടെ കൊച്ചു കൊച്ചു മത്സരങ്ങൾ നിമിത്തം അവർ തകർന്നു, അല്ലെങ്കിൽ അവർ വേർപിരിഞ്ഞു പാർക്കേണ്ടത് ഒക്കെയായി വരുന്ന സാഹചര്യങ്ങൾ, ഒറ്റപ്പെടുന്നത്, നൊമ്പരപ്പെടുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ്. അത് നാം ഓർക്കാതെ പോകരുത്. ഇങ്ങനെ എത്രയോ കുടുംബങ്ങൾ. അതുകൊണ്ടാണ് നാം ഈ സമയങ്ങളിൽ, അടുത്തിടകളിൽ എത്രയോ കുറ്റവാളികളെ കുറിച്ച് കണ്ടു. പീഡന ശ്രമങ്ങളിലെ ക്രിമിനലായിട്ട് നാം കാണുന്ന ആരെയാ? അനേകം ഈ ടീനേജറായ കുഞ്ഞുങ്ങൾ കൊലപാതകങ്ങളിലോ അവർ ഒട്ടും പിൻപിലല്ല. അങ്ങനെ എത്രയെത്ര കഥകൾ, നിധനമോളുടെ കഥ നമുക്കറിയാം, ഈ അടുത്ത കാലഘട്ടത്തിൽ സംഭവിച്ച അങ്ങനെ എത്രയോ എത്രയോ ചരിത്രങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു നമ്മുടെ മുന്നിൽ. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർത്തപ്പെടേണ്ട ഒരു പേരൻറ്റിങ് ശൈലിയുണ്ട്. അത് നാം ഇപ്പം ചിന്തിക്കുന്ന പോലെ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞുങ്ങൾ വളരാൻ പുറകിൽ നിന്ന് മാതാപിതാക്കന്മാർ സപ്പോർട്ട് ചെയ്യുക, മുൻപിൽ നിന്ന് അവരെ ലീഡ് ചെയ്യുക, അവരെ നയിക്കുക. കുടുംബത്തിൻ്റെ നായകരായി മാതാപിതാക്കന്മാർ മുൻപിൽ നിന്ന് അവരെ നയിക്കുക. അതേസമയം തന്നെ ആ കുടുംബത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. സൗഹാർദ്ദപൂർവ്വം അവരോട് ഇടപെടുന്നു, അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ കഴിയും. കുടുംബത്തിൻ്റെ പരിമിതികളും പരിധികളെല്ലാം മാതാപിതാക്കന്മാർ അവരെ മനസ്സിലാക്കും. അതുകൊണ്ട് കുടുംബത്തിൻ്റെ സാമ്പത്തിക ഇല്ലായ്മകൾ, കുടുംബത്തിൻ്റെ നൊമ്പരങ്ങൾ, കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളും നന്നായി അറിഞ്ഞു വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് കുടുംബത്തോട് അവർക്ക് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. മാതാപിതാക്കന്മാരിൽ നിന്ന് അവർക്ക് വേർപെട്ടിരിക്കാൻ പറ്റത്തില്ല. മാതാപിതാക്കന്മാരുടെ സ്നേഹം ആവോളം അവർ ആസ്വദിച്ചറിയുന്നത് കൊണ്ട് പുറം ലോകത്തേക്ക് അവരുടെ സ്നേഹത്തിന് വേണ്ടി പരതേണ്ടി വരുന്ന സാഹചര്യം അവർക്കുണ്ടാകുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ രക്ഷാകർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്ന പദം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. രക്ഷാകർത്താവ്, അതൊരു ഡിവൈൻ ഒരു ഫ്രേസ് തന്നെ. രക്ഷകൻ, കർത്താവ്, ഇത് രണ്ടും ദൈവത്തിന് ഉപയോഗിക്കുന്നു. അപ്പം എത്രയോ ഉത്തരവാദിത്തപൂർണമായ ഒരു പേരൻറ്റിങ് ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നാം അതിൽ പുറത്തേണ്ട സമീപനത്തെക്കുറിച്ച് ഇപ്പോൾ നാം ചിന്തിച്ചു വന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, കുരുന്നുകളെ ദൈവം നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമുക്കറിയാം, കുടുംബത്തിൻ്റെ ആനന്ദമാണ് കുഞ്ഞുങ്ങൾ. കുടുംബമാകുന്ന മലർവാടിയിലെ ആനന്ദ പൂക്കളാണ് കുഞ്ഞുങ്ങൾ. അവരെ വളർത്തിയെടുക്കാൻ, അവരെ ഉത്തമ പൗരന്മാരായി ദേശത്തിന് കാഴ്ചവെക്കുവാൻ, സമൂഹത്തിന് കാഴ്ചവെക്കുവാൻ, കുടുംബത്തിന് കാഴ്ചവെക്കുവാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ ഞാൻ ഓർപ്പിച്ച പോലെ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്ങിലാണെങ്കിൽ അവിടെ മാതാപിതാക്കന്മാർക്ക് കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കാനുണ്ട്. ക്വാളിറ്റി ടൈം അവർ സ്പെൻഡ് ചെയ്യും. കുഞ്ഞുങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ അവർ പങ്കാളികളാകും. ഒന്നിച്ച് ഭക്ഷണമേശയിൽ അവർ പങ്കാളികളാകും. അപ്പോൾ ഹൃദയം പകരുവാൻ, ഫുഡ് അന്യോന്യം പങ്കുവെക്കാനൊക്കെ കഴിയും. ചിലരൊക്കെ പറയാറുണ്ട്, സ്നേഹം ഒരിക്കലും പകരപ്പെടേണ്ടതല്ല ഹൃദയത്തിൽ. പല മാതാപിതാക്കന്മാരും പറയും, നമ്മൾ കേൾക്കാറുണ്ട്, കുഞ്ഞുങ്ങളോട് സ്നേഹം പുറത്ത് കാണിക്കരുത്, ഹൃദയത്തിനകത്ത് അത് സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് പകൽ അല്ലെങ്കിൽ വിളമ്പാതിരിക്കുന്ന ആഹാരം പോലെ മാത്രമേ അത് നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. എന്തിനാ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത്? അത് നമുക്ക് തക്ക സമയത്ത് ആഹാരമെടുത്ത് നമുക്ക് വിളമ്പി ഭക്ഷിക്കാൻ വേണ്ടി. അതുപോലെ സ്നേഹം, കുഞ്ഞുങ്ങൾക്ക് തക്ക സമയങ്ങളിൽ സ്നേഹം പകരുവാൻ, സ്നേഹം പങ്കുവെക്കുവാൻ, നമുക്ക് സ്നേഹമുണ്ടെന്ന് അവരറിയത്തക്കവണ്ണം നമ്മുടെ പ്രകടനിൽ കൂടി അതവർ മനസ്സിലാക്കണം. ഒരുപക്ഷെ കുഞ്ഞ് ചില പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ, അവൻ വിഷാദമുഖനായിരിക്കുമ്പോൾ, അവൻ്റെ തലയിൽ മുടി ഇഴകളിൽ കൂടി നമ്മുടെ കൈകളൊന്ന് ഓടിക്കുമ്പോൾ, അവനെ ചേർത്തീർത്തി അവൻ്റെ മൂർധാവിൽ ഒരു ചുംബനം നൽകുമ്പോൾ, കുഞ്ഞെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് അവനോട് പറയുമ്പോൾ, അവനെ ആരെങ്കിലും ചെയ്യുമ്പോഴൊക്കെ സ്നേഹം അവനിലേക്ക് പകരപ്പെടുക, പ്രകടിപ്പിക്കുക. അങ്ങനെ സ്നേഹം ലഭിക്കുന്ന ഒരു കുഞ്ഞ്, കരുതൽ ലഭിക്കുന്ന ഒരു കുഞ്ഞ്, മാതാപിതാക്കന്മാർ ഓപ്പണായി സംസാരിക്കുന്ന ഒരു കുഞ്ഞ്, അവൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രതിസന്ധികളും ചതിക്കുഴികളിലൊക്കെ അകപ്പെടുന്ന സാഹചര്യം, വരാവുന്ന സാഹചര്യങ്ങൾ, അതൊക്കെ മാതാപിതാക്കന്മാരോട് അവൻ പങ്കുവെക്കും. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് ലഭിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തിയെടുത്ത് ദൈവരായത്തിനുണ്ടി കാഴ്ചവെക്കുവാൻ നമ്മൾ ബാധ്യസ്ഥര. വളരെ നമ്മളോട് പറയുന്നു, എഫേസ്യ ലേഖനത്തിൽ പ്രത്യേകം പറയുന്നു, പിതാക്കന്മാരെ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ മക്കളെ പത്യോപദേശത്തിൽ പോറ്റി വളർത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ദൈവത്തിൽ കാണുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നമ്മളിങ്ങനെ പറയാറുണ്ട് ഒരു പഴമൊഴി, കതിരേൽ കൊണ്ട് വളം വെക്കരുത്. അപ്പം നമുക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ അവരുടെ കുഞ്ഞുപ്രായത്തിൽ തന്നെ ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും, മാതാപിതാക്കന്മാരുടെ ദൈവാശ്രയം
ദൈവഭയം കണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ ആ നിലകളിൽ എല്ലാ ജീവിതത്തിൻ്റെ സമ്മർദ്ദവേളകൾ പെട്ടെന്നവർ ഭയപ്പെട്ട് ഭയന്ന് അല്ലെങ്കിൽ ഇതികർത്തവ്യ മൂടരായിട്ട് അവർ തീരത്തില്ല, ആത്മഹത്യയിലേക്ക് അവർ ഒളിച്ചോടത്തില്ല. അവർക്ക് ആശ്രയിപ്പാൻ താങ്ങായി ദൈവമുണ്ടെന്നൊരു ആശ്രയം, എന്തു ഭാരമുണ്ടെങ്കിലും എൻ്റെ മാതാപിതാക്കന്മാർ എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു സംരക്ഷണത്തിൻ്റെ കവചം തീർക്കാൻ നമുക്കായാൽ, സ്നേഹം കൊണ്ട് അവരെ മൂടാൻ നമുക്കായാൽ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നും സ്നേഹത്തിൻ്റെ പുഷ്പങ്ങളായി അവർ നമ്മുടെ മുമ്പിൽ നിൽക്കും. ചന്ദനമരത്തിൽ നിന്ന് സുഗന്ധം പുറപ്പെടുന്ന പോലെ അവർ സുഗന്ധത്തിൻ്റെ കാറ്റായി കുളിർമയായിട്ട് നമുക്ക് തരും. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും നമുക്ക് വളർത്താം. സ്നേഹം കൊണ്ട് നമ്മുടെ കുടുംബം നിറയട്ടെ, സ്നേഹത്തുരുത്തായി നമ്മുടെ കുടുംബം നിറയട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.